Hi friends, Assalamu alaikum. Welcome back to my channel. ഞാൻ ഇന്നൊരു നുറുക്കുകോതമ്പ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതൊരു യൂട്യൂബ് വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ തന്നെ ഒരു കപ്പ് നുറുക്കുകോതമ്പ് 2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റിയെടുക്കണം. നിങ്ങൾക്ക് നുറുക്കുകോതമ്പ് ഇതുപോലെ കുതിരാൻ വെക്കാൻ മറന്നുപോയെങ്കിൽ 1/2 മണിക്കൂർ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇതൊരു മിക്സർ ജാറിലിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് വെള്ളം, വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ 3 ഏലക്ക, 1/4 കപ്പ് വെള്ളം. ഇനി ഇതിലേക്കൊരു ചെറിയ പഴം ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അതില്ലാതെയും നല്ല ടേസ്റ്റ്, പഴം ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ചെറിയൊരു തെരുതെരുപ്പ് പോലെ ഉണ്ടാകും, അത് പ്രശ്നമില്ല. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് അരച്ചിട്ട് 1/2 മണിക്കൂർ നന്നായിട്ട് വെക്കേണ്ട, അരച്ച പാടന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചൂടായ നെയ്യിലേക്ക് 1 സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ചുട്ടെടുക്കേണ്ടത്. നല്ല സ്പോഞ്ചി, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. നമ്മൾ കുതിർത്ത നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എന്നിത് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കിത് കോരിയെടുക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കാം. നുറുക്കുകോതമ്പ് വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ഉള്ളൊരു സ്നാക്കാണ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തതും. ഇൻഷാല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ.